അടൂർ ഗോപാലകൃഷ്ണനെതിരെ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ രംഗത്ത്. ശ്രീരാമനെ അടൂരിനെ പോലുള്ളവർ വർഗീയമായി ചിത്രീകരിക്കുന്നുവെന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. മതത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് അടൂർ അടക്കമുള്ളവർ കത്തെഴുതിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കുമ്മനം അടക്കമുള്ളവർ അടൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ജയ് ശ്രീറാം വിളിയോട് അടൂരിനെന്തിനാണ് അസഹിഷ്ണുത എന്നും കുമ്മനം ചോദിക്കുന്നു. അടൂരിനെന്തുകൊണ്ടാണ് ശ്രീരാമനോട് വിരോധമെന്നറിയില്ല. ജയ് ശ്രീറാം വിളി എങ്ങനെയാണ് തൊട്ടുകൂടാത്തതായത്? ജനം ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമനായാണ് കാണുന്നത്. ആ ശ്രീരാമനെയാണ് അടൂരിനെ പോലുള്ളവർ വർഗീയമായി ചിത്രീകരിക്കുന്നതെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു. അടൂർ ഗോപാലകൃഷ്ണന് ഫോണിലൂടെ ഭീഷണി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിലേക്ക് നിരന്തരം കോളുകളാണ് വരുന്നത്. ജയ് ശ്രീറാം വിളിക്കാനാണ് ഫോൺ വിളിക്കുന്നവർ ആവശ്യപ്പെടുന്നത്. ഫോണിലൂടെയുള്ള ശല്യം സഹിക്കാൻ കഴിയാതെ അടൂർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് അടൂർ വ്യക്തമാക്കിയതോടെയാണ് സംഘപരിവാറുകൾ കൂടുതൽ പ്രകോപിതരായത്. മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിലേക്ക് പ്രതിഷ്ഠിച്ച അടൂരിനെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ സംഘപരിവാർ നൽകുന്നത്. വിഷ്ണു ഇന്ത്യ മൊബൈൽ ടിവി കൊച്ചി. Subscribe to my channel and also press this bell icon.